കൂടത്തായിലെ സീരിയൽ കില്ലർ ജോളി, ജോളിക്കുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ പുതിയ തെളിവുകൾ പുറത്തു വരുന്നു. നേരത്തെ ഒരു സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ ഒരു പേരായിരുന്നു ഇവരുമായി ബന്ധപ്പെടുത്തി കേട്ടിരുന്നത്. വ്യാജ ഒസ്യത്തുണ്ടാക്കുവാൻ ജോളിയോടൊപ്പം കൂട്ടുനിന്ന മനോജ് എന്നോ മറ്റോ പറയുന്ന ഒരു പ്രാദേശിക സി പി എം നേതാവിന്റെ പേര് നമ്മൾ നേരത്തെ തന്നെ പരാമർശിച്ചു പോയിരുന്നു. ഇപ്പോൾ ജോളിക്ക് ഇടതുപക്ഷത്ത് മാത്രമല്ല വലതുപക്ഷത്തും നല്ല പിടിയുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. കാരണം ജോളിക്ക് വേണ്ടി ഹാജരാകാൻ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ ഇടപാട് ചെയ്ത ആളെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇയാൾ ഒരു മുസ്ലിം ലീഗ് നേതാവാണ്. മുസ്ലിം ലീഗ് നേതാവായിരുന്ന ഇമ്പിച്ചി മോയിയാണ് ജോളിക്കായി അഡ്വക്കേറ്റ് ആളൂരിനെ ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്ന അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കൂടത്തായി പരമ്പര കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഇപ്പോഴും പല വിവരങ്ങളും നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യപ്രതിയായ ജോളിയെ തെളിവെടുപ്പിന് ആയി പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുമ്പോൾ ഓരോരോ തെളിവുകളായിട്ടാണ് പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അന്വേഷണ സംഘം അമ്പരപ്പോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഒരു സ്ത്രീ, ആ സ്ത്രീ വിചാരിച്ചാൽ ഇത്രയധികം ഒരു ക്രൈം ചെയ്യാൻ സാധിക്കുമോ എന്ന ഒരു വലിയ അമ്പരപ്പിലാണ് അന്വേഷണ സംഘം. ഇതുതന്നെയാണ് ജോളിയെ നമ്മൾ ഒരു സീരിയൽ കില്ലർ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. കാരണം അനാവശ്യമായി എല്ലാ തരത്തിലും പുരുഷന്മാരുമായി ബന്ധമുണ്ടാക്കിയിരുന്ന തികഞ്ഞ ഒരു അഭിസാരിക എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ ഒരു സ്ത്രീയെ. നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയത്തിലും അത്യാവശ്യം നല്ല പിടിയുണ്ടായിരുന്നു, ഹോൾഡ് ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൽ മാത്രമല്ല യു ഡി എഫിന്റെ പ്രധാന കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വവുമായിട്ടും ജോളിക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്ന ഒരു കാര്യം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു. മുസ്ലിം ലീഗ് നേതാവ് ഇമ്പിച്ചി മോയിയാണ് ജോളിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന ഇമ്പിച്ചിയുടെ ഫോൺ രേഖകൾ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. ജോളിയുമായി തനിക്ക് ഒരു വർഷത്തെ പരിചയം മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇത് തെറ്റാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ദീർഘനാളുകളായി ഇമ്പിച്ചി മോയിക്ക് ജോളിയുമായി പരിചയമുണ്ടെന്നും സാമ്പത്തിക ഭൂമി ഇടപാടുകളും ഉണ്ടെന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. കൂടാതെ വ്യാജ ഒസ്യത്തെ തയ്യാറാക്കാൻ സി പി ഐ എം പ്രാദേശിക നേതാവ് മനോജ് മുഖാന്തരമാണ് കുന്ദമംഗലത്തെ നോട്ടറിയെ ജോളി സമീപിച്ചത് എന്ന കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു. സി പി എമ്മിന്റെ പ്രാദേശിക നേതാവാണ്. അയാളെ ഇപ്പോൾ സി പി എം പുറത്താക്കിയിട്ടുണ്ട്. കട്ടപ്പനയിലെ സഹോദരി ഭർത്താവ് ജോണിയും സഹോദരൻ ബാബുവും ആ സമയത്ത് ജോളിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം വ്യാജ ഒസ്യത്തുണ്ടാക്കാനും സാമ്പത്തിക ഭൂമി ഇടപാടുകളിലൊക്കെ സി പി എമ്മിന്റെ ആളുകൾക്ക് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ആളുകൾക്കും ജോളിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ജോളിയെ അവർ സഹായിച്ചിരുന്നു. ഇമ്പിച്ചി മോയി എന്ന പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവാണ് ഈ ജോളിയെ സംരക്ഷിക്കാനായി അല്ലെ പുറത്തിറക്കാനായി അഡ്വക്കേറ്റ് ബി എ ആളൂർ എല്ലാ കുറ്റവാളികളെയും രക്ഷിക്കാൻ ഏതാണ്ട് ഇവിടുത്തെ വക്കാലത്തെടുക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് എന്ന് തന്നെ നമുക്ക് പരിഹാസ രൂപേണ പറയാം. ബി എ ആളൂർ അയാൾക്ക് ഈ ജോളിയുടെ വക്കാലത്ത് ഒപ്പിച്ചു കൊടുത്തത് ഈ ഇമ്പിച്ചി മോയി എന്ന പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവാണ്. ഈ മുസ്ലിം ലീഗ് നേതാവിനെതിരെ അന്വേഷണ സംഘം എന്ത് നടപടിയെടുക്കുമെന്നാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടത്, കാത്തിരുന്ന് കാണേണ്ടത്. ഒരു പിഞ്ചു കുഞ്ഞു മുതൽ ഒരു വയോധികയെ വരെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലർ ആയിട്ടുള്ള ജോളിക്ക് കർശനമായ രീതിയിലെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കാരണം ഒന്നിനു പുറകെ ഒന്നായി ഈ ഒരു തെളിവുകളുടെ ജോളി ചെയ്യുന്ന ഓരോ ക്രൈമിന്റെ ഓരോരോ വിവരങ്ങളാണ് ഓരോ ദിവസവും അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അന്വേഷണ സംഘത്തെ ആകപ്പാടെ അമ്പരപ്പിച്ചിരിക്കുന്നു. ഒരു പെണ്ണ് വിചാരിച്ചാൽ, ഒരു സ്ത്രീ വിചാരിച്ചാൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഈ ജോളിയുടെ തലച്ചോറ് അപാരം, തലമുണ്ട അപാരം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഈ തലമുണ്ട അതിലോടത്തും ഒരു പരീക്ഷണത്തിനൊക്കെ അയക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയായിരിക്കും പോലീസ് എന്ന് നമുക്ക് പരിഹാസ രൂപേണ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ക്രൂരയായ ഒരു സ്ത്രീയാണ്, അത്രയ്ക്ക് അഭിസാരികയായ ഒരു സ്ത്രീയാണ് ഈ ജോളി, കൂടത്തായിലെ സീരിയൽ കില്ലർ. ഇവർക്ക് രാഷ്ട്രീയപരമായി ഉള്ള ബന്ധങ്ങൾ, അത് വളരെ വഴിവിട്ട ബന്ധങ്ങളാണ്. പ്രാദേശിക തലത്തിലുള്ള എല്ലാ പാർട്ടിയിലെയും പ്രാദേശിക നേതാക്കളുമായി ജോളിക്ക് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇവർ പിടിയിലായ ശേഷം ഇവർക്ക് വേണ്ടി വക്കാലത്ത് ബി എ ആളൂരിനെ ഏൽപ്പിക്കാൻ ഇമ്പിച്ചി മോയി എന്ന ഒരു മുസ്ലിം ലീഗ് നേതാവാണ് അത് ഏർപ്പാടാക്കി കൊടുത്തതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് തരത്തിലൊക്കെയുള്ള ബന്ധമായിരിക്കാം ഈ നേതാക്കന്മാരുമായിട്ട് ജോളിക്കെന്ന് കൂടുതൽ അന്വേഷണത്തിലെ വെളിവാകൂ. എന്തായാലും സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു, അതേപോലെ ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അത്ര അടുപ്പമില്ലെങ്കിൽ എന്തിനാണ് ജോളിയെ പുറത്തിറക്കാൻ ഇമ്പിച്ചി മോയി ഇത്ര റിസ്ക് എടുത്തിട്ട് ബി എ ആളൂരിനെ ഏർപ്പാടാക്കുന്നത് എന്ന കാര്യം കൂടി വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് തന്നെയാണ് നാമും കരുതുന്നത്.